എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിനവ് ആർജി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഈ ഗിയർ ക്യൂബ് സോൾവ് ചെയ്യാമെന്നാണ്. നമ്മുടെ ഈ 3x3 റുബിക്സ് ക്യൂബിനേക്കാളും ഈസി ആണ് ഈ ഗിയർ ക്യൂബ്. അപ്പോൾ നമ്മൾ ഒരു അൽഗോറിതം മാത്രം വെച്ചിട്ടാണ് ഈ ക്യൂബ് സോൾവ് ചെയ്തത്. അപ്പോൾ ആ അൽഗോറിതം നോക്കാം. അൽഗോറിതം ഇതാണ്. അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി നമുക്ക് ഈ ക്യൂബ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അൽഗോറിതം ഇതാണ്, യു ആർ ടു യു ആർ ടു, ഇതാണ് അൽഗോറിതം. ഇത് മാത്രം പഠിച്ചാൽ നമുക്ക് ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ക്യൂബ് സ്ക്രാമ്പിൾ ചെയ്യാം, അതിനുശേഷം സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കോർണർ പെയറുകൾ ഉണ്ടാക്കുക എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുക, യെല്ലോ യെല്ലോ. പക്ഷെ ഇതൊരു കോർണർ പെയർ അല്ല, കാരണം ഇത് ബ്ലൂവും ഇത് ഗ്രീനുമാണ്. അപ്പോൾ ഇവിടെ യെല്ലോ ഗ്രീൻ ആണിച്ചാൽ ഇവിടെയും യെല്ലോ ഗ്രീൻ വരണം. അപ്പോൾ ഒരു യെല്ലോ ഗ്രീൻ കോർണർ എവിടെയെന്ന് നോക്കാം. യെല്ലോ ഗ്രീൻ ഇവിടെ ഉണ്ട്. ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളതാണ്, ഞാൻ അതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു കൊണ്ടുവന്ന് ഒരു പെയറാക്കി വെച്ചു. അപ്പോൾ നമ്മൾ നോക്കുക, എൻ്റെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു പെയറും റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ പെയറും നമ്മൾ ഉണ്ടാക്കി വെച്ച പെയറും അത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് റെഡി ആയിട്ടുള്ള പെയറും തമ്മിൽ കൊണ്ടുവന്ന് മാച്ച് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റും ഓപ്പോസിറ്റായിട്ടുള്ള നാല് കോർണറും ശരിയായിട്ടുണ്ടാവും. ഇനി വേറൊരു കേസ് വരും, ഇതിൻ്റെ സെൻറ്റർ ഈ സെൻറ്ററും തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. ആ കേസിൽ നിങ്ങൾ ആ കേസ് ഒന്ന് ഞാൻ കാണിക്കാം. ഇതാണ് ആ കേസ്. നമുക്ക് കാണാം, യെല്ലോ ഇവിടെയാണ് വരുന്നത്, വയലറ്റ് ഇവിടെയുമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് എത്തിയാൽ നിങ്ങൾ ഈ റൈറ്റ് ലെയർ ഒന്ന് രണ്ട് വട്ടം ഒന്ന് തിരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സെൻറ്ററും അതിന് ചുറ്റുമുള്ള നാല് കോർണറും ഓപ്പോസിറ്റ് സൈഡായിട്ട് ശരിയായി കിട്ടും. ഇനി നമ്മൾ നോക്കുകയാണ് വെച്ചാൽ ഇവിടെ ഗ്രീൻ ഗ്രീൻ. അപ്പോൾ ഈ താഴത്തും ഗ്രീൻ ഗ്രീൻ തന്നെ വരണം. താഴത്തേക്കും ഗ്രീൻ ഗ്രീൻ തന്നെ വരിപ്പിച്ചു. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കോർണറുകളും ഇങ്ങനെ മാച്ചായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ സെൻറ്റർ അതിൻ്റെ കോർണറുമായിട്ട് മാച്ചല്ല. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ റൈറ്റ് ലെയർ ഒന്ന് രണ്ടുവട്ടം തിരിക്കുക. നമുക്ക് നോക്കാം അവിടെ സെൻറ്ററുകൾ ശരിയായിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ അൽഗോറിതം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അൽഗോറിതം ഉപയോഗിച്ച് ഈ ഇങ്ങനെ പിടിച്ച അൽഗോറിതം ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഈ എഡ്ജും സ്വാപ്പ് ആവും. ഈ എഡ്ജും സ്വാപ്പ് ആവും. ഈ എഡ്ജും സ്വാപ്പ് ആവും. ഏതൊക്കെ എഡ്ജാണ് സ്വാപ്പ് എന്ന് വെച്ചാൽ ഈ എഡ്ജിന് മൊത്തം സ്വാപ്പ് ആവും. ഈ എഡ്ജിനൊപ്പം സ്വാപ്പ് ആവും. ഈ എഡ്ജിനൊപ്പം സ്വാപ്പ് ആവും. ഈ പെറുകലത്തെ എഡ്ജിനൊപ്പം മാച്ച് ആവും. അപ്പോൾ നമുക്ക് ഈ അൽഗോറിതം ചെയ്യാം. കാരണം എന്തെന്ന് വെച്ചാൽ ഈ എഡ്ജ് ഇവിടെയാണ് വരേണ്ടത്, അതേപോലെ തന്നെ ഈ എഡ്ജ് ഇവിടെയാണ് വരേണ്ടത്. താഴത്തെ നോക്കി കഴിഞ്ഞാൽ ഈ എഡ്ജ് ഇവിടെയാണ് വരേണ്ടത്, ഈ എഡ്ജ് ഇവിടെയാണ് വരേണ്ടത്. അൽഗോറിതം ചെയ്യാം, യു ആർ ടു യു ആർ ടു. അത് കാണാം, അവിടെ കറക്റ്റ് പ്ലേസിലായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ആക്കിയാൽ മതി അവിടെ ഈ എഡ്ജുകൾ. ഈ എഡ്ജുകൾ ശരിയായി, ഈ റോയിലുള്ള എഡ്ജുകൾ ശരിയായി. ഇപ്പോൾ എനിക്ക് വേണം ഈ റോയിലുള്ള എഡ്ജുകളും ശരിയായി. എല്ലാ എഡ്ജുകളും അതിൻ്റെ പ്ലേസിൽ തന്നെ എത്തി മെച്ചായി. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രാവശ്യം മാത്രം അൽഗോറിതം അപ്ലൈ ചെയ്താൽ റെഡി ആവില്ല. പിന്നെ ഈ എഡ്ജുകൾ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ അൽഗോറിതം വെച്ച് അത് സ്വാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ അവസാനം ഇത് ശരിയാവും. അപ്പോൾ ഈ അൽഗോറിതം വെച്ച് സ്വാപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ഈ എഡ്ജ് സ്വാപ്പ് ആവണം. പക്ഷേ നമ്മുടെ ഈ മിഡിൽ റോ മൊത്തം കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ എഡ്ജ് സ്വാപ്പ് ആക്കുമ്പോൾ നമ്മുടെ മിഡിൽ റോ കേട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് സ്വാപ്പ് ചെയ്യാൻ, ഒരു ബേസിക് ഐഡിയ വേണം.
ഇതെല്ലാം നമ്മുടെ പ്ലേസ് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി ഇത് ഫ്ലിപ്പാണ് എഡ്ജ്, നമ്മുടെ ഇങ്ങനെ ഫ്രണ്ട് റോയിൽ പിടിച്ചിട്ട് ഈ റൈറ്റ് ലെയർ ഈ നമ്മൾ തിരിക്കാം. ഇത് ഈ എഡ്ജ് കറക്റ്റ്ലി ഫ്ലിപ്പാവണത് വരെ അത് ഈ റൈറ്റ് ലെയർ തിരിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇതിനെ നമ്മളിങ്ങനെ റോയിലായിട്ട് പിടിച്ചിട്ട് ഇത് ശരിയാവുന്നത് വരെ റൈറ്റ് ലെയർ ഒന്ന് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഈ ക്യൂബ് സോൾവ് ചെയ്തു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ക്യൂബ് സോൾവ് ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോയിൽ കാണാം.